السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين بني نبي صلى الله عليه وسلم جيبدم سمجرم سمبورنم ينشر شكتل نمرة بهمانة بتا وادي تايبا إسلامي كلاس روميل നാൽപ്പത് ദിവസം നീണ്ടുനിന്ന ക്യാമ്പയിൻ ഇന്ന് സമാപിക്കുകയാണല്ലോ അള്ളാഹു സുബാനഹുഅല നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യട്ടെ ഇതിൻ്റെ സകല അണിയറ ശില്പികൾക്കും സഹകരിച്ച പ്രഭാഷകന്മാർക്കും സകല ശ്രോതാക്കൾ അഭ്യുദകാംശികൾക്കും റബ്ബു താല ഷഫി റസൂൽഹി സുല്ല ഷഫായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ബുറഹ്മീൻ നാം ഗ്രൂപ്പിൽ നടത്തിയ മഹത്തായ ഈ വലിയ പരിപാടി പുണ്യറസൂൽ സല്ല അലസ്ലമ തങ്ങളുടെ പൊരുത്തം നമുക്ക് നേടിത്തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നേടിത്തരട്ടെ തീർച്ചയായും അതുവഴി റബ്ബിൻ്റെ പൊരുത്തവും നാം നേടിയെടുത്തിരിക്കുന്നു വാദി തൊയ്ബ സംഘടിപ്പിച്ച ഈ പരിപാടി ഈ പരിപാടി കൊണ്ട് പുന്നർ റസൂൽ സല്ല അല തങ്ങളുടെ സാമീപ്യം നാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബ് ആ സാമീപ്യം നമുക്ക് നൽകട്ടെ അതിലൂടെ പടച്ച തമ്പുരാൻ്റെ സാമീപ്യവും നാം നേടിയെടുത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ദലീലുൽ ഫലഹീനിൽ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ അലാൻ റലിഅള്ളാഹു അൻഹു പറയുന്നത് പ്രവാചകനുമായുള്ള സാമീപ്യം അള്ളാഹുവിനോടുള്ള സാമീപ്യം കൊണ്ടല്ലാതെ ലഭിക്കുകയില്ല അള്ളാഹുവുമായുള്ള സാമീപ്യം തിരുനബി സല്ലാ അലുവലമ തങ്ങളുടെ സാമീപ്യം കൊണ്ടല്ലാതെയും ലഭിക്കുകയില്ല രണ്ടും പരസ്പര പൂരകമാണ് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യതിരക്തമാകുന്നില്ല എന്നർത്ഥം നോക്കൂ സൂറത്തു തൗബയിൽ കാണാം വല്ലാഹു റസൂലുഹു റസൂലുലോഹുഖ സത്യവിശ്വാസികളാണെങ്കിൽ അവർ പ്രീതിപ്പെടുത്താൻ ഏറ്റവും കടപ്പെട്ടവർ അള്ളാഹുവും അവൻറെ റസൂലുമാണത്രേ എന്നു പറഞ്ഞ ഈ ആയത്തിൽ ഈ പറഞ്ഞിടത്ത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുന്ന ലമീർ ഏകവചനമാണ് അഞ്ഞുർലോഹു എന്നാണ് പറഞ്ഞത് അതിനെപ്പറ്റി ഇമാം സൂദ് അലി അഹാവിന് വിശദീകരിക്കുന്നു രണ്ടു പ്രീതിയും പരസ്പര പൂരകമാണ് തഫ്സീർ ജലാലീനിയിലും ജമലിലും ഒക്കെ ഇത് കാണാൻ സാധിക്കും പറഞ്ഞു വരുന്നത് നാം നടത്തിയ പരിപാടി ആ പരിപാടി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തം നാം നേടിയെങ്കിൽ അതിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും നാം നേടിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ സാമീപ്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സാമീപ്യവും നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന പ്രദാനം ചെയ്യട്ടെ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് ഒരു സത്യവിശ്വാസിയുടെ ഐഹിക ജീവിതം മരണത്തോടെ അവസാനിക്കുന്നു എങ്കിലും തിരുനബി സാഹു അലിഹി വസല്ലമ്മയുമായുള്ള അവന്റെ ബന്ധം മുറിയുന്നില്ല പരലോകത്തേക്കുള്ള ഒന്നാമത്തെ കടമ്പയായ ഖബറിൽ അവനോട് അള്ളാഹുവിനെയും നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളെയും പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതിനുള്ള ഉത്തരം ശരിയായാൽ അവൻ്റെ ഖബർ സ്വർഗീയാനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടതാകും പ്രവാചകന്മാരിൽ മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാവിസ്ലാമ തങ്ങളെ പറ്റി മാത്രമേ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൂ മറ്റു പ്രവാചകന്മാർക്ക് മറ്റു പ്രവാചകന്മാരെ പറ്റി അങ്ങനെയില്ല ഇത് തിരുനബി ഇല്ല ഇത് തിരുനബിസ്വല്ലാസ്ലങ്ങളുടെ പ്രത്യേകതകളിൽ ഇമാം സുയൂത്തി അലി അള്ളാഹോനഹു എണ്ണിയിട്ടുണ്ടെന്ന് ഹസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്നെന്നും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട കൂടെ ഉണ്ടാകുന്ന ഒരിക്കലും ബന്ധം അവസാനിക്കാത്ത തിരുനബി സല്ലാ വസ്ലമ തങ്ങളെ ഇനിയും നമുക്ക് ഇത്തരം ഗ്രൂപ്പുകളിലൂടെ ഇത്തരം പരിപാടികളിലൂടെ സ്മരിക്കണം നാൽപ്പതല്ല മരണം വരെയും മരണശേഷവും നമുക്ക് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയണം അള്ളാഹു സുബഹാന ഹൂവത്ത് ആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബഹാനഹൂവത്ത് ആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ ആരൊക്കെ ഇതിന് ശാരീരികമായി മാനസികമായി മറ്റു പല നിലക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം പഴുനാന സാഹിബ് അവർ മഹാനുഭാവൻ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട് എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നാളെ ജന്നാത്ത് ഉൽ ഫിറൌസിൽ നമുക്കെല്ലാവർക്കും തിരുനബി സല്ലു അലൈഹി സ്വലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ ഈ പരിപാടികളും ഈ കൂട്ടായ്മയും ഒക്കെ കാരണമാവട്ടെ നമ്മൾ ഇന്നൊക്കെ മൺമറഞ്ഞ് പോയ ആളുകളെ അള്ളാഹു അവിടുത്തെ ഷഫായത്തിൽ ഉൾപ്പെടുത്തട്ടെ റബ്ബന മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് ബഹുമാനപ്പെട്ട ഓ എം എസ് തങ്ങൾ മേലാറ്റൂർ അവറുകൾ നമുക്കറിയാം വലിയ തിരക്കുള്ള മഹൽ വ്യക്തിത്വമാണ് എപ്പോഴും നമ്മോട് സഹകരിക്കുന്ന സയ്യിദ് അവറുകളാണ് മഹാനുഭാവൻ്റെ തിരക്ക് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അധ്യക്ഷ ഭാഷണം ഇവിടെ ചുരുക്കുന്നതും അദ്ദേഹത്തെ വളരെ ആദരപൂർവം നാം ക്ഷണിക്കാൻ ഒരുങ്ങിയിട്ടുള്ളതും അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി എല്ലാവിധ ആദരവുകളോടെയും ബഹുമാനപ്പെട്ട സയ്യദവറുകളെ താഴ്മയായി ക്ഷണിച്ചുകൊണ്ട് السلام عليكم ورحمه الله تعالى وبركاته